നമസ്കാരം ജിഹാദി കുഞ്ഞുങ്ങൾക്കും സുഡാപ്പികൾക്കും പിന്നെ മീഡിയ വണിൻ്റെ ആരാധകർക്കും വീണ്ടും സങ്കടമുളവാക്കുന്ന ഒരു വാർത്തയുമാണ് ഞാനിവിടെ നിൽക്കുന്നത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും മീഡിയ വൺ നിരോധിച്ച സിംഗിൾ ബെഞ്ചിൻ്റെ ആ വിധി ശരിവെച്ചിരിക്കുകയാണ് ആദ്യം കേന്ദ്ര സർക്കാരാണ് അതിനുള്ള ഉത്തരവ് കൊടുത്തത് അപ്പോൾ അവർ അപ്പീലിന് പോയി സിംഗിൾ ബെഞ്ചിൽ നിന്നും അനുകൂലമായിട്ടുള്ള വിധി അവർക്ക് കിട്ടിയില്ല കെട്ടിപ്പൂട്ടിക്കള്ളം പറഞ്ഞു അന്നേ ദിവസം പതിനൊന്ന് അൻപത്തഞ്ചായപ്പോൾ അതിനു മുമ്പ് തൊട്ട് മുമ്പ് വന്നിട്ട് നമ്മുടെ പ്രമോദരാമൻ സെൻറ്റി അടിച്ചുകൊണ്ട് ഞങ്ങൾ ടാറ്റ ബൈ ബൈ കഥം എന്നൊക്കെ പറഞ്ഞ് ഒരൊറ്റ പോക്ക് പോയതാണ് പിന്നീട് യൂട്യൂബ് ചാനലുണ്ടെന്ന് തോന്നുന്നു ചിലരൊക്കെ പറയുന്നു വന്ന് കയറിയ പെണ്ണിൻ്റെ ഐശ്വര്യമാണെന്ന് അപ്പോൾ വന്ന് കയറിയ പെണ്ണ് ആര് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം മുൻപ് നിഷ്പക്ഷ ചാനലുകളിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അങ്ങനെ പറയപ്പെടുന്ന മനോരമയിലും മാതൃഭൂമിയിലുമൊക്കെ മര്യാദയ്ക്ക് ജോലിയും ചെയ്ത് ശമ്പളമൊക്കെ മേടിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് കൂടുതൽ ഓഫർ കിട്ടിയതുകൊണ്ടാവാം ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്ന ഒരു ചാനലിലേക്ക് പോവണമെങ്കിൽ അവർക്ക് ഈ നാടിനോടും ഈ ദേശത്തെ ജനങ്ങളോടുമൊക്കെയുള്ള ആ പ്രതിബദ്ധത ഒന്ന് ആലോചിച്ച് നോക്കി ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട് അത് ഇന്ത്യയെ ഇസ്ലാമിക രാജ്യം ആക്കുക എന്നത് മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരുപാട് ചരിത്രമുണ്ട് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇന്ത്യയിലുമുണ്ട് അവർ ഇന്ത്യയിൽ മാത്രമാണ് വാള് ഉറയിൽ നിന്ന് ഊരാതെ പതുക്കെ നൈസായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമൊക്കെ അവർ നല്ല രീതിയിൽ അക്രമം നടത്താറുണ്ടോ നടത്തുന്നുണ്ടോ ഇനിയും നടത്തും ഇവിടെ പകരം ബുദ്ധിപരമായിട്ടുള്ള രീതിയിലാണ് അവർ അവരുടെ ജിഹാദ് അവരുടെ ലക്ഷ്യത്തിലേക്ക് പതുക്കെ പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മതേതര മുഖം അല്ലെങ്കിൽ മറ്റു മതസ്ഥരായിട്ടുള്ള പ്രമുഖരെ തങ്ങളുടെ ചാനലിന് ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പ്രമോദ് രാമനെയും അതേപോലെ തന്നെ സ്മൃതി പരുത്തിക്കാടിനെയൊക്കെ അവർ വില കൊടുത്തു വാങ്ങിയത് വില കൊടുത്തു വാങ്ങിയത് അതേപോലെ അവർ ഇനിയും വാങ്ങും അവരെ സംബന്ധിച്ചിടത്തോളം ആ ചാനലിൽ ലാഭം കിട്ടുക എന്നത് അവരുടെ ഒരു ലക്ഷ്യമേയല്ല അവർക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചില പ്രഖ്യാപിത ലക്ഷ്യങ്ങളുണ്ട് പണം അവർക്കൊരു വിഷയമേ അല്ല എന്നിട്ടും പണം മാത്രം നോക്കി പോയവരാണ് ഈ രണ്ടു പേർ അവരിന്ന് പെരുവഴിയിൽ നിൽക്കുന്നുണ്ടോ എങ്കിൽ അതിൻ്റെ നൂറ് ശതമാനവും ഉത്തരവാദിത്വം അവർക്കാണ് അപ്പോൾ പറഞ്ഞു വന്നത് എന്തെന്നാൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും കൂടെ ഈ മീഡിയ വണ്ടിൻ്റെ നിരോധനം ശരിവച്ചിരിക്കുന്നു എന്നാണ് ഇനി ചിലർക്കൊക്കെ ചില ജിഹാദികൾക്ക് ചുഡാപ്പികൾക്ക് അവരെ സുഖിപ്പിക്കുന്നവർക്ക് അവരെ താങ്ങുന്നവർക്കൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ചില സംശയമുണ്ടല്ലോ എന്ത് കാരണം കൊണ്ടാണ് ഇത് പൂട്ടിയത് എന്ന് പറയണമെന്ന് എന്ത് കാരണം കൊണ്ടാണ് പൂട്ടിയത് എന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങളൊരു മറ്റൊരു ഹർജിയുമായിട്ട് കോടതിയെ ചെന്ന് സമീപിക്കുക അതാണ് ഏറ്റവും ലളിതമായിട്ടുള്ളൊരു ഉത്തരം കാരണം കേന്ദ്ര സർക്കാർ മുദ്ര വെച്ച കവറിലാണ് അതിൻ്റെ കാരണം ഹൈക്കോടതിയിൽ പറഞ്ഞത് ഹൈക്കോടതി അത് പൊട്ടിച്ച് വായിച്ചു സിംഗിൾ ബെഞ്ച് വായിച്ചു ഡിവിഷൻ ബെഞ്ച് വായിച്ചു അത് ബോധ്യമായതുകൊണ്ടാണ് ആ നിരോധനം ഉറപ്പിച്ചത് എന്തായാലും സർക്കാർ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് അത് അവന് അവർക്ക് റിപ്പീറ്റ് അതിന് അവരുടേതായിട്ടുള്ള കാരണം കാണും ഇനി ആർക്കെങ്കിലും അതറിഞ്ഞിട്ടേ ഉറക്കം വരൂ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ പറ്റൂ എന്ന വല്ല അസ്കൃതയും ഉണ്ടെങ്കിൽ ഇനിയും സമയമുണ്ട് പോയി കോടതിയിൽ പോവുക ചോദിക്കുക എന്നിട്ട് വയർ നിറച്ച് കിട്ടുമെങ്കിൽ കിട്ടുക വാങ്ങുക കഴിക്കുക പോയി കിടന്നിറങ്ങുക വെബ് ഡെസ്ക് തത്തമൈന്യൂസ്